ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിൽ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ സൂര്യക്കൊപ്പമാണോ മണിക്കുട്ടനൊപ്പമാണോ നിൽക്കേണ്ടതെന്ന് കുറച്ച് പ്രേക്ഷകരെങ്കിലും സംശയിക്കുന്നുണ്ടാവും അതിന് കാരണം ഇതാണ് ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് തന്നെ സൂര്യ മണിക്കുട്ടനോട് തന്റെ പ്രണയം അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഒരിക്കൽ പോലും സൂര്യയുടെ പ്രണയമില്ല എന്ന് മണിക്കുട്ടൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ ബിഗ് ബോസ് അത് മനഃപൂർവ്വം നമ്മളെ കാണിക്കാത്തതാണോ എന്നും അറിയില്ല ഈ ഷോയുടെ പകുതിയിലേറെയും ഇരിക്കുന്നത് ബിഗ് ബോസ് എന്ന ഈ ഷോയുടെ എഡിറ്ററുടെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ ചില സംഭവങ്ങൾ നമ്മൾ കാണാതെ പോകേണ്ടി വരും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞയാഴ്ച മണിക്കുട്ടന്റെ അമ്മ ഫോൺ ചെയ്യുകയും നീ ഗെയിമിൽ മാത്രം ശ്രദ്ധിക്കൂ എന്ന് മണിക്കുട്ടൻ്റെ അമ്മ പറയുകയുണ്ടായി ആ വാക്ക് ഉൾക്കൊണ്ട് തന്നെയായിരിക്കണം മണിക്കുട്ടൻ ഇപ്പോൾ ശരിക്കും പൂർണ്ണമായും സൂര്യയെ അവോയ്ഡ് ചെയ്യുന്നത് ഇനി അതല്ല സൂര്യ ഇഷ്ടമായിരുന്നെങ്കിലും അല്ല എങ്കിലും മണിക്കുട്ടൻ സൂര്യ കോംബോ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും മണിക്കുട്ടനെ അത് ബാധിക്കുമായിരുന്നു ശരിക്കും മണിക്കുട്ടൻ സൂര്യയുടെ ആദ്യം തന്നെ നോ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയും നാൾ നീണ്ടുവരില്ലായിരുന്നു എന്തായാലും ഇനി ഇവർ തമ്മിൽ ഒരു പ്രണയം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം ഇന്നത്തെ എപ്പിസോഡിൽ സൂര്യക്കെതിരെ മണിക്കുട്ടൻ വോട്ട് ചെയ്യുക ചെയ്തു ഇനി പ്രേക്ഷകർ സൂര്യയുടെ കാര്യം തീരുമാനിക്കട്ടെ എന്നാണ് മണിക്കുട്ടൻ പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ അത്രയും വരെ എത്തിയ സ്ഥിതിക്ക് ഇനി ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്കിലും ഉണ്ടാകുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം ഇനി ഇന്നത്തെ എപ്പിസോഡിൽ സൂര്യ മണിക്കുട്ടനോട് പറഞ്ഞത് ഇഷ്ടമാണല്ലടാ എന്ന ഗാനം അവിടെ അവതരിപ്പിച്ചത് സൂര്യക്ക് നാണക്ക ായി മാറിയെന്നാണ് എന്നാൽ അതിനേക്കാൾ വലിയ നാണക്കേടലെ സൂര്യ അവിടെ മണിക്കുട്ടൻ ഉണ്ടാക്കി കൊടുത്തത് പല ക്യാമറകളുടെയും മുന്നിൽ പോയി തനിക്ക് മണിക്കൂട്ടൻ ഇഷ്ടമാണെന്ന് പറയുകയും മണിക്കുട്ടന്റെ അച്ഛനോടും അമ്മയോടും അത് പറയുകയും ചെയ്തു ഇതൊക്കെ നമ്മളും കണ്ടതാണ് എന്നാൽ ബിഗ് ബോസ് എപ്പിസോഡിൽ കാണാത്ത ചില സംഭവങ്ങൾ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനും കഴിയും ഇനി മറ്റൊരു എപ്പിസോഡിൽ സൂര്യ ചെയ്തത് ക്യാമറയിൽ നോക്കി തന്നെ സൂര്യയുടെ അമ്മയോട് പറയുന്നുണ്ട് എനിക്ക് മണിക്കൂട്ടിനോട് പ്രണയമല്ല എന്ന് എന്നാൽ പിറ്റേ ദിവസം വീണ്ടും പറയുന്നുണ്ട് എനിക്ക് മണിക്കൂട്ടനോട് പ്രണയമാണെന്ന് അങ്ങനെ സൂര്യക്ക് പോലും ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനി ഒരു പക്ഷേ സൂര്യക്കും ഇടയിൽ വേറെയും പ്രണയരംഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അതെന്താണെന്ന് ബിഗ് ബോസ് നമ്മളെ കാണിച്ചിട്ടുമില്ല അപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്കിവിടെ സംസാരിക്കാനും കഴിയുകയുള്ളൂ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കും മറ്റ് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക